എല്ലാം റെഡി അല്ലേ? പയ്യെ ഇപ്പൊ ഇറങ്ങും. എന്തിനാറങ്ങാത്തെ? ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ മതി. അവനാണ് ഒടുക്കത്തെ ചാടിയ. ആ ചില്ല് പോലും തുറന്നില്ല. എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു. ഇവനൊക്കെ എന്തേ ഇറങ്ങിയാലും മാങ്ങാത്തൊലി. ഇത് കറക്കം നോക്കോളാം. എന്റെ വട്ടം വന്ന് ചാടിയേക്കരുത്, മനസ്സിലായല്ലോ. പയ്യനോടിറങ്ങാൻ പറ മുഹൂർത്ത പറയി, ശാന്തിജീത്തെ വിളിക്കും. സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ, ഇവിടെ റെഡിയാ. എന്താണ് മോനെ വേഗം ഇറങ്ങും, സമയമായി. എന്റെ അച്ഛ ഞാൻ വീട്ടിൽ വെച്ച പറഞ്ഞാണ് ധൃതി വെക്കരുത്, ധൃതി വെക്കരുതെന്ന്. അല്ല അവര് അച്ഛ കല്യാണം ഒറ്റ പ്രാവശ്യം. അതല്ലേ നല്ല കാശ് മുടക്കി ഫോട്ടോഗ്രാഫർ ചങ്ങളായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട. അറിയോ സനിച്ചേട്ടൻ സിംഗപ്പൂരിൽ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത്. പുള്ളി കല്യാണം വരാൻ സമ്മതിച്ച നമ്മുടെ ഭാഗ്യം. പുള്ളി വന്നിട്ട് ഞാൻ ഇറങ്ങോളൂ. അച്ഛൻ വയ്ക്കും, ഓക്കെ വയ്ക്കും. ആ എന്നാ ശരി, ആ സെൽഫി എടു, സെൽഫി മോളൊന്ന് മാറിക്കേ ഒന്ന്. അതെ ഒരു ഫോട്ടോഗ്രാഫർ വരാനുണ്ട്, ഇപ്പൊ ചേട്ടനെ മറ്റേ പുള്ളി തല്ലിയല്ലേ. പക്ഷെ കുഞ്ഞപ്പനറിയത്തില്ല എന്നാത്തിനാന്ന്. എന്തായാലും കിട്ടി വരണം അന്തസ്സായിട്ട്. പിന്നെയും പുള്ളി ചേട്ടനെ നോക്കി നടക്കുന്നുണ്ട്. ആണോ ചേട്ടനെ ഈ സാധനം അടിച്ചുകൊണ്ട് ഇതിന്റെ അകത്തിരുന്നോ? ആ വിളിച്ചാൽ അത് തുറക്കണ്ട. ഇനി നീ വിളിച്ചാ തുറക്കല്ല പിന്നെ. ചേട്ടാ എത്ര നേരായിട്ടോ ഒന്ന് ഇറങ്ങാൻ പറയാം, എന്ത് പരിപാടിയാണിത്? അല്ല ഇവിടെ രണ്ട് ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ, ഒന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്ന് ഞങ്ങളെ. അയ്യേ അത് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫറല്ല, വലിയ ഫോട്ടോഗ്രാഫറാ. ചേർത്തല്ലോ സാമ്പാറല്ലോ. ഇല്ലടാ ഫ്രീയാ, വെറുതെ ഇരിക്ക. ആ മോനെ സിംഗപ്പൂര് മറ്റേ കണ്ടിട്ടല്ലേ ചേട്ടാ. ആ ഓക്കെ ഓക്കെ ചേട്ടാ, സമയേ ശാന്തി പ്രശ്നമാക്കണുണ്ടേ. അല്ല കുറച്ചേരെ വെയിറ്റ് ചെയ്യണേ. അല്ല വെറുതെ നോക്കല്ലേ, ആ പരിപാടി ശരിയാവില്ല. ഇത് നീ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോട്ടോ ലൈക്ക് അടിച്ചോണ്ട് എന്റെ കാല് പിടിച്ചോണ്ട് ഞാൻ വരാൻ സമ്മതിച്ച. ചേട്ടൻ കോട്ടിട്ട് പോട്ടോ എടുത്തെങ്കിൽ ഈ വൃത്തിയായിട്ട സെറ്റപ്പിൽ കോട്ടോ ഇടണമെങ്കിൽ എക്സ്ട്രാ ചെലവ് വരും. ആണോ? അത് ചേട്ടാ. പിന്നെ ചേട്ടാ അഡ്വാൻസ് ചെയ്ത സമയത്ത് ഒരു കാര്യം മെസ്സേജ് ചെയ്തു. എന്താ മോനെ? എനിക്ക് ബാക്ക് ഇത്തിരി ഫുള്ളാന്ന് കൊണ്ട് കൂട്ടുകാർ പറയുന്നു. അല്ല കുണ്ടി കുണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ മോനെ കല്യാണയെ കുറച്ച് വീട്ടിൽ വെച്ച് വന്നോട്. അല്ല പിന്നെ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫർ ഒന്ന് ശല്യം ചെയ്യരുത് കേട്ടോ. ഇല്ല ശല്യം ചെയ്യില്ല. പിന്നെ വീട്ടുകാരും ഇടപെടാനും മനസ്സിലായില്ലേ? അത് പെണ്ണിന്റെ അമ്മാവനല്ലേ. അല്ല അത് സാരമില്ല, സനിമോൻ ചേട്ടൻ പറഞ്ഞോ കേട്ടോ. ഒരു ഷെയ്ക്കാനും കൊടുത്ത്
നമുക്കൊന്ന് ചിരിച്ചോണ്ടിരിക്കാൻ പറ്റിയ മനുഷ്യ ഓന്ത എങ്ങനെ ഇരിക്കുള്ളൂ മനുഷ്യനെ കൊണ്ട് പറയ്ക്കാൻ കല്യാണമായിട്ട് എന്നെ നോക്കണ്ടാ ചേട്ടന്റെ ഫോട്ടോ ആയിരിക്കും ആൽബത്തിൽ ഉപയോഗിക്കുന്നത് ഒറ്റ പ്രവശ്യണേ ക്യാമറ ലുക്ക് മതി മതി താനെ എടുക്കണ്ട സനുമാൻ ചേട്ടൻ എടുക്കും കേട്ടോ ഓക്കെ സനു ചേട്ടാ ഫോട്ടോ കേട്ടോ കിട്ടിയില്ലേ വന്നപ്പോൾ ഭയങ്കര ക്ഷമമാണല്ലോ പോയി അതിനെ പൂജിക്കണോണ്ട് നമുക്ക് തന്നെ വിഷമം വന്നിട്ടേ സാറല്ല കേട്ടേ ആരാണെങ്കിലും ഒന്ന് ഇറങ്ങ് ഏതും മറ്റൊരാളോ എന്താ ജയചേട്ടാ ദക്ഷിണ കൊടുക്കാറായി പത്മാവ് പറഞ്ഞിട്ട് അടിച്ചേ വേഗം വരാൻ പറ പല ഊണ് കഴിയോടെ തന്നെ എല്ലാരെയും മെസ്സേജ് കയറ്റിക്കോടാ ഇനി അതിന്റെ പേരിൽ ഒരു താമസം വേണ്ട ആ ചെല്ല് ചെല്ല് നമസ്കാരമുണ്ട് ഞാൻ പെണ്ണിന്റെ വകയുടെ ഒരു കൊച്ചനാ ചെറുക്കൻ നല്ല മിട്ടുക്കൻ ചെറുക്കനാ ഏതാണ്ട് ചേട്ടനെ പോലെ തന്നെ എങ്ങനെയാ ചെറുക്കനാ ചെറുക്കൊന്നും കല്യാണം കഴിച്ചിട്ട് മതി അല്ലെങ്കിൽ അവൾ അറിഞ്ഞ പ്രശ്നമാവും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പിലെ വളരെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ പെങ്കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടും എന്നെ കെട്ടാൻ തയ്യാറായതിന്റെ അത് വലിയൊരു കാര്യം എന്ത് കാര്യങ്ങൾ അല്ല അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറുക്കം കെട്ടാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അറിഞ്ഞിട്ടില്ലേ അല്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പം ചേട്ടനോടൊന്നും പറയാനൊന്നും പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ചേട്ടൻ നിഷ്കളങ്കം ചേട്ടനാണ് അല്ലെ അതുകൊണ്ടാണ് പിന്നെ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയായിട്ടുള്ളൂ അത്രയേ ഉള്ളൂ അതെ ഇത് നമ്മളായിട്ട് അറിഞ്ഞിട്ട് പുറത്തൊന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട അപ്പൊ കാണാം നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആ കാണാതെ അതെ ഈ പെണ്ണെന്തോ ബന്ധമുണ്ടെന്ന് ഒരാൾ പെണ്ണോടൊന്ന് പറഞ്ഞു ഇന്നലെ വീട്ടിലും വിളിച്ച് ആരോ പറഞ്ഞില്ലേ ഒന്നും ഉണ്ടായിരിക്കും മനുഷ്യ കല്യാണപ്പന്തിൽ വന്നിട്ടാണ് ഈ കൊള്ളരായ്മ പറയുന്നത് എന്റെ ആങ്ങളെ കല്യാണം കൊണ്ടു ക്രിമേടിയാ നിങ്ങക്ക് എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നാലും എന്തോ ഒരു വന്ധികേടോ ഉണ്ട്